Swasti nastarchyo aristanemihi. Swasti no brihaspadir dadhatu. Om shanti shanti shanti. Taijasasyotva vijnana. Ulkarsho drishyade spudam. Matra sampradipattau syad. Ubhayatvam tathavidham. Taijasasya utva vijnani. Ulkarshaha spudam drishyade. Taijasan sopanatinde adhidevadayaguna taijasan. Sopanatinde bodham. Sopanatiluri bodham anisyudamai pravivikta bhukkai nalanilkunanda. Antapratnyayai nalanilkunanda. ആ അന്തപ്രജ്ഞയായി നിലനിൽക്കുന്ന തൈജസന് ആ ബോധത്തിന് ഉത്വവിജ്ഞാനി ഉകാരമാണെന്നുള്ള വിവക്ഷയിൽ അക്ഷരബ്രഹ്മത്തെ എടുക്കുമ്പോൾ അകാരം വിശ്വനും ഉകാരം തൈജസനുമാണ്. ഉകാരമാണെന്നുള്ള വിവക്ഷയിൽ ഉൽക്കർഷം ഉയർച്ച സ്വപ്നത്തിന് ജാഗ്രത്തിനേക്കാൾ ഉൽക്കർഷമുണ്ട്. സ്ഫുടമാണ്, സ്പഷ്ടമായി കാണപ്പെടുന്നു. സ്വപ്നമാണ് എല്ലാ ശാരീരികവും മാനസികവും ഒക്കെയായ പരിണാമത്തെ ഉണ്ടാക്കുന്നത്. അന്തർനിഹിതമായിരിക്കുന്ന തൈജസൻ, ഉകാരരൂപമായ തൈജസൻ, കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതോടുകൂടിയാണ് ലൗകികമായ അറിവിന് വൈപുല്യമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അറിയേണ്ടത് ജാഗ്രത്തിൽ കാണുന്ന രചനാവൈഭവത്തെയല്ല, സ്വപ്നത്തിലുണ്ടാകുന്ന പരിണാമത്തെയാണ്. വാക്കും മനസ്സുമിണചേർന്നുണ്ടാകുന്ന രണ്ടാമത്തെ ആത്മാവായ ലോകം തൈജസന്റെ സംഭാവനയാണ്. ആ ലോകത്ത് ഏകാന്തത്തിലിരിക്കുന്നവനാണ് വ്യക്തി. എത്ര പഠിച്ചാലും എന്തു പഠിച്ചാലും എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ആരോടിടപെട്ടാലും ഓരോ വ്യക്തിയിലും ഇങ്ങനൊരു കഥാപാത്രമുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെയും ഈ സ്വപ്നത്തിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അനേക ജന്മസംസിദ്ധമായ സ്വപ്നങ്ങളുടെ ആകത്തുകയാണ് അവൻ ഇടപെടുന്ന ലോകം. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അവനവൻ്റെ സ്വപ്നത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനത്തിൽ കുരുക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ചറിയാതെയാണ് എല്ലാ ഇടപാടും. അതീവ രഹസ്യമായും അതിനിന്ദിതമായും
അത്യന്തം സൂക്ഷ്മമായും അന്യരിൽ നിന്ന് വേറിട്ടും സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളിൽ രമിക്കുന്ന ഒരുവന് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് പര്യാപ്തങ്ങളായ അറിവുകളെ സ്വീകാര്യമല്ലാതാക്കുന്നതും കേൾക്കാതാക്കുന്നതും ഉൾക്കൊള്ളാതാക്കുന്നതും തയ്യസൻ തന്നെയാണ്. കാരണം അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങൾ അറ്റുപോകും. ലോകത്തെവിടെ ഏത് മനുഷ്യൻ എന്ത് ഇടപാടിന് ചെല്ലുമ്പോഴും അവൻ്റെ സ്വപ്നത്തിൻ്റെ കയറ്റിറക്കുമതികൾക്ക് മാത്രം വേണ്ടിയാണ് ചെല്ലുന്നത്. അല്ലാത്തവരെ മാത്രമാണ് ജിജ്ഞാസുക്കളെന്ന് വേദവേദാംഗങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. എവിടെ ഞാൻ എത്തുമ്പോഴും എനിക്ക് കച്ചവടം ചെയ്യാൻ രഹസ്യമായി ചില സാധനങ്ങളുണ്ടാവും. എനിക്ക് കൊടുക്കാനും വാങ്ങാനും അതീവ രഹസ്യമായി കുറച്ചുണ്ടാവും. അതിന് കുടുംബമായാലും കൂട്ടായ്മയായാലും ജോലിസ്ഥലമായാലും ആധ്യാത്മികതയായാലും ആശ്രമമായാലും വർണ്ണധർമ്മമായാലും അതിനുള്ള ഇടമാണ് ഓരോ വ്യക്തിയും സ്വപ്നത്തിലിരുന്ന് തേടുന്നത്. ലോകർ കാണിക്കെ ഒരു തൊഴിലോ ലോകർ കാണിക്കെ ഒരാശ്രമധർമ്മമോ ഒക്കെ സ്വീകരിച്ചിട്ട് അതുമായി അല്പം പോലും നീതി പുലർത്താതെയും അതിനോട് താല്പര്യമില്ലാതെയും തൻ്റെ സ്വപ്നങ്ങളെ അതേ വേദികളിൽ ചെലവഴിക്കുന്നതിനാണ് വ്യക്തിയെ ചെയ്യുന്നത്. ഇതാണ് എല്ലാവരും തമ്മിലുള്ള സംഘർഷവും വഴക്കും പൊല്ലാപ്പ്. ചെന്നു കൂടുന്നിടത്ത് അതിൻ്റെ ധർമ്മത്തിലാണ് വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആരോടും എതിരഭിപ്രായമില്ല, വഴക്കില്ല, പൊല്ലാപ്പില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, മക്കളോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഭർത്താവിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, അച്ഛനമ്മമാരോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തീരുമാനിക്കാം നിങ്ങളാ കുടുംബത്തിന് യോഗ്യരല്ല, ആ കൂട്ടായ്മയ്ക്ക് യോഗ്യരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തൈജസനിൽ വേറെ ചില സാധ്യതകൾ ഉണ്ട്, അതാണ് തേടുന്നത്. ഇനി അവിടെ നിങ്ങൾ ശാന്തമായി ജീവിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കച്ചവടത്തിന് പറ്റിയതല്ല ആ സ്ഥലമെന്നറിഞ്ഞ് അതിന് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഇത് തൈജസ്സിൻ്റെ കളിയാണെന്ന് അറിഞ്ഞ് അത് സ്വാപ്നികമായി തന്നെ അനുഭവിച്ചു തീരുവാൻ, ആ പ്രാരബ്ധത്തെ സ്വാപ്നികമായി തന്നെ അനുഭവിച്ചു തീരുന്നതിന് തൈജസ്സനെ തയ്യാറെടുപ്പിക്കുന്ന ക്രിയായോഗങ്ങളിൽ പെടുകയോ ചെയ്തല്ലാതെ മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനമായി പോകാനാവില്ല. ഇതാണിത് പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രായോഗിക വശം. അല്ലാതെ വേറെ പദ്ധതിയില്ല. ഒരാൾക്കൂട്ടം കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തിനകത്ത് സമഷ്ടി സ്വപ്നങ്ങളുണ്ട്, ഹിരണ്യഗർഭൻ്റെ. വെഷ്ടി സ്വപ്നങ്ങളുണ്ട് തൈജസ്സൻ്റെ. വെഷ്ടിയിൽ വരുന്ന തൈജസ്സൻ്റെ ലോകവും അത് സമഷ്ടിയിൽ അർപ്പിതമാകുന്ന ഹിരണ്യഗർഭലോകവും തമ്മിലുള്ള ചേർച്ചയാണ് ഒരളവിൽ സമാധാനം. എൻ്റെ സ്വപ്നങ്ങളെ എത്രത്തോളം, എൻ്റെ വ്യഷ്ടിഗതങ്ങളായ സ്വപ്നങ്ങളെ, എന്നിലെ തൈജസ്സനെ എത്രത്തോളം
ഭാര്യയിൽ, ഭർത്താവിൽ, മക്കളിൽ, അച്ഛനമ്മമാരിൽ, കൂട്ടുകാരിൽ, ജോലിസ്ഥലങ്ങളിൽ, ജോലിയിൽ സമഷ്ടിപൂർവകമായിരിക്കുന്ന ഹിരണ്യഗർഭസങ്കല്പങ്ങളോട് സമഞ്ജസമായി സമന്വയിക്കാം. അതിനിടമുണ്ടായാൽ സമഷ്ടിയും വ്യഷ്ടിയും നേർരേഖയിലാകുകയും സാമഞ്ജസ്യമുണ്ടാവുകയും ആനന്ദമനുഭവിക്കുകയും ചെയ്യും. സമഷ്ടിയിലേക്ക് അർപ്പിക്കുവാൻ തൈജസ സംഭാവനകളില്ലാതിരിക്കുകയും സമഷ്ടിയെ ഉപയോഗിച്ചുകൊണ്ട്, സമഷ്ടി ഹിരണ്യഗർഭനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ തൈജസ്സനിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്വപ്നങ്ങളെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതേ ദിശയിൽ അപ്പുറത്തൊരു സ്വപ്നം അതിന് വിപരീതമായി സാധിക്കാൻ വന്നവരുമായി എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരങ്ങനെയാണ് എനിക്ക് വഴി തടയുന്നവരാണ്, എൻ്റെ സ്വപ്നത്തിനെതിരാണെന്ന് വെറുതെ തോന്നിയാലും മതി അവരനങ്ങണമെന്നില്ല, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് സ്വപ്നവിഭൂതിയാണ്. വാക്കുകൾ സ്വപ്നങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ ഒരു സ്വപ്നത്തിന് ഭാര്യ തടസ്സമാണെന്ന് തോന്നിയാൽ സംഭാഷണങ്ങളിലെല്ലാം അവളെ ദുഃഖിപ്പിക്കുവാൻ പര്യാപ്തമായും അവൾ ഒരിക്കലും ആനന്ദിക്കാതിരിക്കാൻ പര്യാപ്തമായും അവളുടെ മനസ്സെപ്പോഴും തകരാറിലാക്കാൻ പര്യാപ്തമായും അതിനിടയിലൂടെ ആ അസ്വസ്ഥതയ്ക്കിടയിലൂടെയാണ് തൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാവെന്ന് പറയുന്ന ഒരു തൈജസൻ വാക്കുകളെ കുത്തിമുറിവേൽപ്പിക്കാവുന്ന വിധം, അവളുടെ മനസ്സുമായി ഇണചേരുമ്പോഴെല്ലാം കുഴപ്പമുണ്ടാക്കുന്ന വിധം കടന്നു വരികയുള്ളൂ. മകളോടും മകനോടും അച്ഛനോടും അമ്മയോടും കൂടെ ജോലി ചെയ്യുന്നവരോടും കീഴ്ജീവനക്കാരോടും മേൽജീവനക്കാരോടുമെല്ലാം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിനെ തൈജസ സംഭാവനയിൽ വെച്ചുകൊണ്ട് പഠിച്ചാൽ രസകരമാണ്. ഒരിക്കലും അങ്ങനെ പഠിക്കാൻ നിങ്ങളുടെ തൈജസൻ സമ്മതിക്കില്ല. ഒരാൾ പറഞ്ഞു തന്നാലും അത് കേൾക്കാൻ സമ്മതിക്കില്ല തൈജസൻ. തൻ്റെ സ്വപ്നങ്ങളെ മുടക്കിയവരായി ലോകത്തെ മുഴുവൻ കാണുകയും അതുമായി ഏറ്റുമുട്ടാൻ തൈജസൻ തയ്യാറാകുകയും ചെയ്യുന്നിടത്താണ് ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത പരാജയങ്ങളെല്ലാം നിലകൊള്ളുന്നത്. സമ്പത്തല്ല, യശസ്സല്ല, ഉണ്ടാക്കിയ നേട്ടങ്ങളല്ല, ഈ തൈജസ്സനാണ് നമ്മെ കുത്തുവാളയിടിപ്പിക്കുന്നതും നന്നാക്കുന്നതും നല്ല നിലയിലെത്തിക്കുന്നതുമെല്ലാം. തൈജസ ഹിരണ്യഗർഭ സംവേദനങ്ങളുടെ ലോകങ്ങളെ വ്യഷ്ടിയിലും സമഷ്ടിയിലും എടുത്തുവെച്ച് അത്യന്തം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഉത്കർഷമുണ്ടാക്കുന്ന തൈജസൻ്റെ സംഭാവനയാണ് ഉഭയത്വമുള്ള ഈ ലോകം മുഴുവൻ. ഇത് മനസ്സിലാകുമോ എന്നറിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോവാം. ഇതെല്ലാം അവരൻ്റെയാണ്, അവൻ്റെയാണ്, അവളുടെയാണ്, ആ സാഹചര്യത്തിൻ്റെയാണ്, ആ ചുറ്റുപാടിൻ്റെയാണ്. എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമാണിത് പെയ്തിറങ്ങുന്നത്. എല്ലാ വൈകല്യങ്ങളും പ്രവിവിക്തഭുക്കായ തൈജസൻ ഉണ്ടാക്കുന്നതാണ്.
കാണുന്ന ഒന്നിൽ നിന്ന് കാണാത്തതിനെ ചേർത്ത് വ്യാഖ്യാനിക്കുന്ന തൈജസ്സൻ്റെ ലോകങ്ങളിലാണ് എല്ലാ മണ്ടന്മാരും എല്ലാ മടിയന്മാരും എല്ലാ ഉൽപ്പതിഷ്ണുക്കളെന്ന് അവകാശപ്പെടുന്നവരും ഇന്ന് രമിക്കുന്നത്. തൈജസ്സൻ വസ്തുതകളെ സ്വീകരിക്കാൻ മടിക്കുന്നവനാണ്. അതാണ് അതിൻ്റെ ഉത്കർഷവും. ഉഭയത്വവും അത് തന്നെയാണ്. ഒരു കുട്ടി വീണാൽ തൈജസൻ പ്രബലമല്ലെങ്കിൽ വീണു എന്ന് അംഗീകരിക്കും. വീണു എന്ന് അംഗീകരിക്കുന്നതിനല്ല പലപ്പോഴും തൈജസൻ പോകുന്നത്, വീഴരുതായിരുന്നു എന്നതിനാണ്. പഠനം ജാഗ്രതയിലൊക്കെ നടത്തുന്ന, അതിനനുഗുണമായി സ്വപ്നത്തെ രൂപാന്തരപ്പെടുത്തുന്ന, അതിനനുഗുണമായി സുഷുപ്തി ധാരാളമുള്ള ഒരുവനിൽ നിർഭയത്വം ഉണ്ടാവുകയും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണെങ്കിൽ പോലും പഠിച്ചില്ല എന്നാലും പോയി എഴുതാം, പഠിക്കാത്തതുകൊണ്ട് തൻ്റെ ഇടമായി പോകാം, കാരണം തോക്കുമെന്നുറപ്പാണ് എന്ന് ലളിതമായി തോന്നും. അസാധാരണത്വമുള്ള സ്വപ്നലോകങ്ങളിലൂടെ അഭിമാനപൂർവം അച്ഛനമ്മമാർ വളർത്തിയാൽ തോൽക്കുമോ എന്ന് സംശയം വന്നാൽ തൈജസൻ എഴുതാൻ സമ്മതിക്കില്ല. എങ്ങനെ എഴുതാതിരിക്കാം എന്ന്, അതും തൻ്റെ കുറ്റമല്ലാതെ എങ്ങനെ അത് നടപ്പാക്കാതിരിക്കാമെന്ന് തൈജസൻ കണ്ടുപിടിക്കും. തൈജസൻ നമ്മുടെ ജീവന്റെ മൂന്ന് ഭാവങ്ങളിലൊന്നാണ്. നമ്മളതിനെ അപഗ്രഥിക്കാൻ മാറ്റിവെച്ച് പഠിക്കുന്നു, കലർന്നാണ് നിൽക്കുന്നത്. പഠിക്കാൻ മാത്രമാണ് നമ്മൾ വേർപെടുത്തി അപഗ്രഥിക്കുന്നത്. ജാഗ്രതും സ്വപ്നവും ഇഴുകിച്ചേർന്നാണ് ഇരിക്കുന്നത്. നമുക്കൊരു പഠനം നടത്തണമെങ്കിൽ ആ സ്വപ്നത്തെ അടർത്തിയെടുത്ത് അതിൻ്റെ അതിദേവനായ തൈജസനെ, പ്രവിവിക്തമുക്കായ തൈജസനെ മാറ്റി നിർത്തി പഠിക്കുമ്പോഴാണ് നമുക്കിത് ബോധ്യമാകുന്നത്. അങ്ങയുടെ ജാഗ്രത് പ്രാബല്യത്തിൽ ഒരു തൊഴിലോ ഒരു വിചാരമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെ വിമർശന ബുദ്ധിയ ശ്രദ്ധാപൂർവം ഇരുന്ന് യുക്തിപൂർവം അപഗ്രഥിച്ച് അതിൻ്റെ സാധന സാമഗ്രികൾ ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് സ്വപ്നം, അതിനുള്ള ധനം, അതിനുള്ള പ്രശസ്തി, അതിന് കാരണമായിരിക്കുന്ന അനുകമ്പ, ലോകത്തിൽ നിന്ന് ഇതിലേതെങ്കിലുമോ പലതോ കിട്ടാൻ തൈജസ്സനൊരു വിഭൂതി തുറന്നു വിട്ടാൽ അവിടെ മുതൽ അങ്ങയുടെ വാക്കുകൾ അപ്രായോഗികങ്ങളും സ്വാപ്നികങ്ങളുമായി മാറും. അങ്ങയുമായി ഇടപെടുന്ന ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ ഈ വാക്കുകളാൽ, സ്വപ്നം കലർന്ന വാക്കുകളാൽ ആകൃഷ്ടരായിട്ട് അവരുടെ തൈജസ്സനിൽ പ്രതീക്ഷകൾ പലതരത്തിൽ വളരുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഒരു നിമിഷം കൊണ്ട് വിമർശന ബുദ്ധിയാ നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്താൽ
ഒരു രൂപയ്ക്ക് സാധിക്കാവുന്നത്, ഒരു സെക്കൻഡ് കൊണ്ട് സാധിച്ചെടുക്കാവുന്നത്. അങ്ങയുടെ തൈജസൻ വലിച്ചു നീട്ടിയും വർണ്ണിച്ചും വികാരങ്ങൾ ഉളവാക്കിയും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തതാക്കി മാറ്റും. ഭാര്യയുടെ മാലയും മകളുടെ കെട്ടുതാലിയും മകൻ്റെ സമ്പാദ്യവും മരുമകൻ്റെ വസ്തുവും പരിചയക്കാരുടെയും അയൽവക്കാരുടെയും കയ്യിലുള്ള പ്രൗഢം ഫണ്ട് കിട്ടിയതും ഗ്രാറ്റുവിറ്റിയും എല്ലാം അങ്ങ് ഉപയോഗിച്ച് കഴിയുമ്പോഴും കാര്യമന്യമായി കിടക്കും. ഒരായിരം കാര്യം നിസാരമായി ചെയ്തവനേക്കാൾ ഒന്നും ചെയ്യാത്ത അങ്ങ് എന്തൊക്കെയോ ചെയ്തുവെന്ന് അങ്ങയിലും ഈ സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നവരിലും ഭാവതലങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് വസ്തുതയായി പറയാൻ അങ്ങയുടെ അപ്പൂപ്പനോ അമ്മാവനോ ഒരാളിൽ നിന്ന് അപഗ്രഥിക്കാൻ തുടങ്ങിയാൽ തൈജസൻ അയാളെ ശത്രുവായി കാണുകയും ശത്രുപക്ഷത്തിൽ പെടുത്തുകയും ഇതുവരെയുള്ള അങ്ങയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും പരാജയത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദി അയാളാണ്, അല്ലാതെ അങ്ങയുടെ കർമ്മകലാപങ്ങളല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യും. ഇത്രയും പണി നടത്തുന്ന ഒരുത്തനെയാണ് എന്നിലും അങ്ങയിലും ഇരിക്കുന്ന തൈജസ്സൻ എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ഒരു മിനിറ്റ് ഇരുന്ന് എൻ്റെ സ്വപ്നങ്ങളുടെ വിധാതാവായ തൈജസ്സനെ സമഷ്ടി വിധാതാവായ ഹിരണ്യഗർഭനോട് ചേർത്ത് അപഗ്രഥിച്ച് വിമർശിച്ച് നിർത്തണ്ടിടത്തവനെ യഥാതഥം നിർത്തി ആവശ്യങ്ങളെ അറിഞ്ഞു മാത്രം അവന് കയറി വരാൻ ഇടം കൊടുത്ത് ജീവിക്കുന്നവർ നന്നേ വിരളമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളിതുവരെ കൊണ്ടുപോയ ലോകങ്ങളെയും മുമ്പിലേക്ക് നിർത്തി നിങ്ങളെ തൈജസൻ പറ്റിച്ചിട്ടുള്ള ലോകങ്ങൾ, ബാധ്യതകളിൽ പെടുത്തിയിട്ടുള്ള ലോകങ്ങൾ, ബന്ധങ്ങൾ തകർത്തിട്ടുള്ള ലോകങ്ങൾ, ഇവയെല്ലാം എടുത്തു മുമ്പിലോട്ട് വെച്ചാൽ അതിബുദ്ധിമാന്മാരെന്ന് ലോകരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള നമ്മളെല്ലാം അതിനിസാരന്മാരും വിവരദോഷികളുമാണെന്ന് ഒരു നിമിഷം കൊണ്ട് ബോധ്യമാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇവിടെ രണ്ടക്ഷമുണ്ട്. ഒരുവനിൽ രൂപപ്പെടുന്ന തൈജസ സംഭാവനകളായ വികാരങ്ങളെ മറ്റൊരു ദിശയിലുള്ള തൈജസ സംഭാവനകളായ വികാരങ്ങളോടുകൂടി നേരിട്ട് വിജയിക്കാനാവില്ല. അവൻ്റെ സ്വപ്നത്തിൽ അവൻ്റെ തൈജസ്സനിലാണിത് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞ് നിശബ്ദമായി മാത്രമേ നേരിടാനാവൂ. ഇതിനെ തന്നെ ഉപയോഗിച്ചാണ് വളർച്ചയിലേക്ക് പോകുന്നത്. ഞാനിതിൻ്റെ ഒരു വഴിയെ പറഞ്ഞുള്ളൂ. കാരണം മനുഷ്യൻ നേടുന്ന എല്ലാ നേട്ടങ്ങളുടെ പിന്നിലും ക്രമികമായൊരു സ്വപ്നത്തിൻ്റെ വിഭൂതിയാവും. ജാഗ്രത അല്ല ഉള്ളത്. അരമണിക്കൂർ പഠിക്കാനൊന്നിരുന്ന് നോക്ക്. അതുകൊണ്ടാണ് സ്വപ്നം അധികം രൂപപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ പഠിക്കാനായിട്ട് പഴയ ആളുകൾ തീരുമാനിച്ചത്. ഇണയിലേക്ക്, പ്രേമഭാജനത്തിലേക്ക്, ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക്
സ്വാപ്നികൻ കടന്നു പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ഏകാഗ്രമായി ചെയ്യാൻ പറ്റില്ല. അവിടെയെല്ലാം ഒരു ചെറിയ വിഭൂതി ചെയ്യുന്ന പ്രവൃത്തിയിലോ കേൾക്കുന്ന വാക്കിലോ കാണുന്ന ലോകത്തിലോ രൂപാന്തരപ്പെട്ടാൽ തൈജസൻ ആ പ്രമാണങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുക. പഠിക്കാനിരിക്കുന്നവൻ പേനയും കടിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ആ ഒരുപ്പിരിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് കണ്ണ് ചിമ്മുകയോ ഉറങ്ങുകയോ ചെയ്യില്ല. പഠിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നന്നായി പോകുമെന്ന് തൈജസന് തോന്നിയാൽ പഠിക്കാൻ വീണ്ടും ഒരുങ്ങുമ്പോൾ ഉറക്കം വരികയും ചെയ്യും. ഇത് ശകാരിച്ചോ തല്ലിയോ മാറ്റാനാവുമോ? എല്ലാം ഇതിൻ്റെയാണ്. ഒന്ന് വേറൊന്ന് മനസ്സിൽ കിടക്കുകയും വേറൊന്നുമായി ഏറ്റുമുട്ടേണ്ടി വരികയും ചെയ്യാം. ഒരു കാരണവും വേണ്ട. ബസ്സേ വെച്ചോ മറ്റൊരു പലരെയും കാണുമ്പോഴേ ചൂട് വരികയാണ്. മെല്ലെ മനസ്സിൽ പറയുക, തൈജസൻ ഉണരുന്നുണ്ട്, പിൻവാങ്ങുക. പക്ഷെ ഇത് ഞാൻ അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഈ പറഞ്ഞതെല്ലാം. അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്. കാരണം പഠിക്കാനിരിക്കുന്നവൻ ഒരു തൈജസൻ്റെ കഴിവിലാണ് ഈ വിഭൂതി ഉണ്ടാക്കി മൂന്ന് മണിക്കൂർ ഒരിരിപ്പിരിക്കുന്നത്, വേദനയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്നതെങ്കിൽ, ആ പഠിത്തമാണ് അവൻ്റെ സ്വപ്നത്തിൻ്റെ വിഭൂതിയായി വരുന്നതെങ്കിൽ, ജാഗ്രത്തിൻ്റെതല്ലെങ്കിൽ, അവന് രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും സ്വപ്നം ഏകമാവുകയും അത് ഉത്കർഷമാവുകയും ചെയ്യും. ഉത്കർഷത്തിന് ഒരുപാട് വലിപ്പമുള്ള അർത്ഥമാവുള്ളത്. ജാഗ്രത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നാണ് ആ ഉത്കർഷത്തിൻ്റെ ഒരർത്ഥം. അതുകൊണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ അച്ഛനമ്മമാർ വാക്കുകൾ ഉതിർക്കുമ്പോൾ ശിക്ഷാശാസ്ത്രം പഠിച്ച് ഈ സ്വപ്നം അറിഞ്ഞ് പെരുമാറാറായിട്ട് മതി, നല്ല കുട്ടികളുണ്ടാകണമെന്നും നല്ല കുടുംബമുണ്ടാകണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം. ഒരു വാക്കായിരിക്കും, നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ചോദിക്കും ഒരു വാക്കിൽ എന്തിരിക്കുന്നു? നല്ലപോലെ പഠിച്ചു വരുന്ന ഒരു കുഞ്ഞ് പഠിത്തം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിർത്തുന്നത് സ്വപ്നത്തിലേക്ക് തന്തയിട്ട് കൊടുക്കുന്ന ഒരു വാക്കായിരിക്കും. പതിനെട്ട് വയസ്സ് ആകുമ്പോഴേക്ക് ഏതാണ്ട് ഡിഗ്രി ഫസ്റ്റ് ഇയറേ ആവുകയുള്ളൂ. ആ മൈ റൈറ്റ്? ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പഠന രീതി വെച്ച് അനുസരണയുള്ളൊരു കുഞ്ഞ്, നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞ്, നല്ല ഏകാഗ്രതയുള്ളൊരു കുഞ്ഞ്, വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തും പഠിച്ചും വരുന്ന ഒരു കുഞ്ഞ്, പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞ് കേൾക്കാൻ കേൾക്കാതിരിക്കാൻ സ്വപ്നമുണ്ടാകുമാറ് അല്പം ആദിവ്യാധികളോടുകൂടി എന്ന മട്ടിൽ ആ കുഞ്ഞിനെ പറഞ്ഞു വിടേണ്ട ഒരു വിവാഹത്തെപ്പറ്റി രഹസ്യമെന്ന് തോന്നുമാറ് കുഞ്ഞ് അല്പം കേൾക്കാനൊരു വാക്കുതിർത്താൽ അതുവരെ കുഞ്ഞിൽ സ്വപ്നമായി വീഴാത്ത ആ വാക്ക് അതിൻ്റെ മനസ്സുമായി ഇണചേർന്ന് ഒരു പ്രപഞ്ചമുണ്ടാക്കിയാൽ അന്നതിൻ്റെ പഠിക്കാനുള്ള എല്ലാ കഴിവും നഷ്ടപ്പെടും.
പഠിക്കുന്നതിൽ ഒരു വിഷയം ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ മാത്തമറ്റിക്സോ ഏതെങ്കിലും ഒരു വിഷയം അല്പം പിന്നോക്കമാണ്, ബാക്കി വിഷയങ്ങൾ കൊണ്ട് സുഖമായി പോകുന്നുണ്ട്, സുന്ദരമായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊരു കുഞ്ഞിനെ പരിചയക്കാരനും സുമുഖനും വീട്ടിലിഷ്ടമുള്ളവനും അച്ഛനമ്മമാർ ബഹുമാനിക്കുന്നവനുമായ ഒരുവനെ വിളിച്ചൊരു മുറിയിലിരുത്തി അമ്മ തന്നെ കഥ കടച്ച് സാറേ നല്ലപോലെ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞിരുത്തിക്കൊടുത്ത് ആ അല്പം വിഷമമുള്ള വിഷയം പഠിപ്പിക്കാനിരിക്കുമ്പോൾ കാലുകൊണ്ട് ആ കുട്ടിയുടെ കാലിലൊന്ന് ചൊറിഞ്ഞു കൊടുത്താൽ ബാക്കി വിഷയങ്ങളുടെ പഠിത്തവും കൂടെ പോകുന്ന വിധം ഈ തൈജസൻ കയറി പോകും. പഠിക്കാൻ വിഷമമായിരുന്നു എന്ന ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് കുട്ടിയെ ഇന്നൊന്നും പഠിക്കാതെ ചിന്തിച്ചിരിക്കുന്ന കുട്ടിയായി മാറ്റിയെടുത്ത തന്തയും തള്ളയും സ്വപ്നവിഭൂതി ഉണ്ടാക്കിയതറിയാതെ പിൻവാങ്ങിയിട്ട് കുറ്റം പറയുന്നതിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉദാഹരണം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ വരുന്നത് ഒന്ന്, അത് വിരളം. യാദൃച്ഛികമായി വരുന്ന വിവാഹങ്ങളിലെല്ലാം സ്വപ്നങ്ങളുടെ ചില അംശങ്ങൾ യോജിച്ചതുകൊണ്ടാണ് വിവാഹത്തിലെത്തുന്നത്. എത്തിക്കഴിഞ്ഞ് ഇവൻ്റെ വാക്കോ ഇവളുടെ വാക്കോ ആണ് സ്വപ്നം തകർക്കുന്നത്. സ്വപ്നത്തിലില്ലാതെ വരികയല്ല, സ്വപ്നം തകർക്ക് കാണിക്കുന്നത്. ഒരു മാങ്ങാച്ചമ്മന്തിയോ ഒരച്ചാറോ ഒരു തീയലോ ഒരു സാമ്പാറോ ഒരു മുളഹോഷ്യമോ അടുത്ത സ്ഥലത്ത് പോയി കഴിച്ചിട്ട് വന്ന് മുളഹോഷ്യം നന്നായിരുന്നു എന്ന വാക്കിനപ്പുറം അതുണ്ടാക്കിയ സ്ത്രീ നന്നായിരുന്നു എന്നൊരു സ്വപ്നവിഭൂതി ഉണ്ടാക്കുമാറൊരു വാക്ക് അതുവരെ സ്നേഹമായി ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായാൽ അവിടെ ഒരു ജന്മത്തിൻ്റെ സ്വപ്നം അവളുടേത് തകർന്നു പോവുകയാണ്. ഇനി അവർക്ക് യോജിച്ചു പോകാനാവില്ല. ഇത് സാമൂഹ്യ ശാസ്ത്രം കൊണ്ട് ഒക്കെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കും? ആ തീയൽ, ആ സാമ്പാർ, ആ മുളഹോഷ്യം, അതുകൊണ്ടാണ് ഗൃഹസ്ഥന് വീട്ടിൽ നിന്നല്ലാതെ സർവിടത്തും പോയി കഴിക്കാൻ അനുമതി കൊടുക്കാത്തത്. ഹോട്ടലിൽ നിങ്ങൾ കഴിക്കുമ്പോൾ, പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊക്കെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് നിത്യവും തരുന്നവരോടൊരു നിന്ദ രൂപാന്തരപ്പെടുന്നുണ്ട്. രുചി വൈചിത്രങ്ങൾ കൊണ്ട് ഒരു ഗോത്രത്തിൻ്റെ കുടുംബ സംസ്കൃതിക്കുള്ളിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ മതവും ഗോത്രവും ദർശനവും തകർക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ പല ഭൂവിഭാഗങ്ങളിലും ഒറ്റയ്ക്ക് വന്ന്
അനേക കുടുംബങ്ങളുടെ ഇടയിൽ തനിച്ചു വന്നൊരു സ്ഥലം വാങ്ങിച്ച് വീട് വച്ച് താമസിക്കാൻ തുടങ്ങുന്ന ഭാരതീയമല്ലാത്ത മതങ്ങളിൽപ്പെട്ടവർ അവർ കൂട്ടായി താമസിക്കുന്നിടത്ത് മറ്റൊരാൾ കടന്നു കയറുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംഘടിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവരുടെ കുട്ടികൾ പോയാൽ അനുസരണയില്ലാത്തവരും കൃത്യതയില്ലാത്തവരും പക്വതയില്ലാത്തവരുമാകുമെന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണ്. അവരുടെ ഭാഗത്താണ് സ്വപ്നം വെച്ചുള്ള ന്യായം, നിങ്ങളുടെ ഭാഗത്തല്ല. നിങ്ങൾ നശിക്കാനിറങ്ങിത്തിരിച്ചവരാണ്. എല്ലാം അങ്ങനെയാണെന്ന് പറയാനാവില്ല, അങ്ങനെയും പറയാനാവില്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയും പറയാനാവില്ല എന്ന് പറഞ്ഞത് വളരെ വിപുലമായ ഒരു സമൂഹത്തിൽ നിന്ന് നൈസർഗികമായ പ്രേരണയിൽ പൈതൃകമായി ലഭിച്ച ഒരറിവ് തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. ബ്രിട്ടൻ ഭരിക്കുമ്പോൾ പോലും, സ്വാമിജിയുടെ ചോദ്യത്തിന്, ബ്രിട്ടൻ ഭരിക്കുമ്പോൾ പോലും ഭാരതീയ പൈതൃകമായ അറിവുകൾക്ക് ലോപമുണ്ടായിരുന്നില്ല. സ്വാമിജി സമ്മതിക്കുമെന്ന് തോന്നുന്നു. ആ അറിവിൻ്റെ പൈതൃകം കിടക്കുന്നവർ ശാന്തസ്വഭാവികളും സഹിഷ്ണുതയുള്ളവരും ആയി തുടരുന്നത് അവരുടെ സ്വപ്നങ്ങളുടെ മേന്മ കൊണ്ടല്ല, പിതൃപൈതാമഹ സംപ്രാപ്തമായ ഹിരണ്യഗർഭൻ്റെ സമഷ്ടി സ്വപ്നത്തിൻ്റെ നന്മയിൽ കുറച്ച് പിടിച്ചു നിൽക്കുന്നത് കൊണ്ടും കുറേ ഭയം കൊണ്ടും കുറേ അഭിമാനം കൊണ്ടും ഒക്കെയാണ്. ആ പൈതൃകം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് മാത്രമാണ് ഇതര മതങ്ങളുടെ അസഹിഷ്ണുതയോട്, ഇതര മതങ്ങളുടെ വൈകല്യങ്ങളോട് നിങ്ങളെ താരതമ്യം ചെയ്താൽ ശരിയാവുകയുള്ളൂ സ്വപ്നത്തിൽ. Am I right? പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ നന്മ ചെയ്തത് ലോകർക്കും എനിക്കും അറിയാമെങ്കിൽ അതിൻ്റെ ഭയം കൊണ്ട് പലതും ഞാൻ ചെയ്യാൻ മടിക്കുകയും, മനസ്സിലായില്ല. അതേസമയം തന്നെ മറ്റുള്ളവർ ഉറ്റുനോക്കുന്നത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ വരികയും വരുന്ന രണ്ട് ദിശകളിലുള്ള സുരക്ഷ എനിക്കുണ്ടാവും, മനസ്സിലായില്ല. എൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരുവൻ കുറ്റകൃത്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചവന് പൈതൃകത്തിൻ്റെ സംഭാവനകളോ ഭയക്കാനോ ഒന്നുമില്ല. അംഗീകരിക്കില്ല, സ്വപ്നമായി ചെയ്യുന്നത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, ഒരു കുട്ടി വീണു എന്ന് പറഞ്ഞാൽ വീണുവെന്ന് സ്വീകരിക്കുന്നതാണ് എളുപ്പം. വീടെരുതായിരുന്നു എന്നുള്ള സ്വപ്ന ചിന്തയിലാണ്, ആ സ്വപ്നം പോലും നിങ്ങളുടെ പൈതൃകത്തിൻ്റെ സംഭാവനയാണ്, മനസ്സിലായില്ല. അവൻ അങ്ങനെ ആകരുതായിരുന്നു എന്നത്, അങ്ങനെയാണ് എന്നതാണ് വസ്തുത. അങ്ങനെയാണെന്ന് മാത്രമല്ല, ആകരുതായിരുന്നു എന്ന് സ്വപ്നത്തിൽ സത്യസന്ധമായി നിങ്ങൾക്കുണ്ടെങ്കിൽ മതപരിവർത്തനമെന്നൊന്നും നടക്കില്ല. അത് നടക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളും അങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അല്ല,
അല്ല, അതൊന്നും എനിക്ക് സമ്മതമല്ല. സ്വപ്നത്തെ പഠിക്കുമ്പോൾ സാമ്പത്തികമൊക്കെ ജാഗ്രത്തിൻ്റെ അല്പവിഭൂതിയിൽ മാത്രം നിൽക്കുന്നതാണ്. അല്ല, തെറ്റിദ്ധാരണയാണ്. ഇന്ന് സമ്പന്ന സവർണ കുടുംബങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത്, ഹരിജന ഗിരിജനങ്ങളിൽ നിന്നല്ല. അതൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റാണിപ്പോൾ. ഒരു മതവും നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അവിടെ മതപരിവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരായിരം കൊല്ലമായി മതപരിവർത്തനം അനുസ്യൂതം നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. അതിൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ട് നമുക്ക് വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് പോകുന്നതാണ് അടുക്കോടെയുള്ള പഠനത്തിന് എളുപ്പം. സമ്പത്ത് ഘടകമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അനുസ്യൂതമായ ആയിരം കൊല്ലമായി, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്, 2000 കൊല്ലമെന്നാണ് കണക്ക്. ഞാനൊരായിരം കൊല്ലം വെട്ടിക്കുറച്ചു. ക്രൈത്തൊമ്മൻ വന്നിട്ടായാലും സെയിൻറ് തോമസ് വന്നിട്ടായാലും മതപരിവർത്തനം നടത്തിയത് ഇവിടുത്തെ അവശ്യ സമൂഹങ്ങളെയല്ല. കേരളത്തിൽ ആദ്യമായി മതം മാറിയത് എട്ട് ബ്രാഹ്മണ കുടുംബങ്ങളും 12 നായർ കുടുംബങ്ങളുമാണ്. റെസിഡ്യൂറി പവേഴ്സുള്ള കോട്ടയം രൂപതയുടെ ഇന്നത്തെ ഹെഡ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷത്രിയ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മുഴുവൻ വൈദിക വൃത്തിയിലേക്കാണ് പോയത്. അതുകൊണ്ട് കുറച്ച് കാണരുത്. അധികാരത്തിന് വേണ്ടിയല്ല, അധികാരവും പണവും എല്ലാം നിലനിൽക്കുമ്പോഴാണ് മാറിയത്. വെറുതെയല്ല മാറിയത്, തങ്ങളുടെ ഗോത്ര സംസ്കൃതിയുടെ എല്ലാ ഭാവഹാവാദികളുമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കൂടി മാറ്റിക്കൊണ്ടാണ് മാറിയത്. പാലയൂർ, കൊടുങ്ങല്ലൂർ എല്ലാം. ആ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാമിജിക്കും അത് കൃത്യമായി അറിയാം. അവരാ മാറിയത്. മാറിയ അവർക്ക്, ഇവിടുത്തെ ഔന്നത്യത്തിൽ നിന്ന് മാറിയ അവർക്ക് ജീവിക്കണം. സ്വപ്നങ്ങളുണ്ട്. മാനവ സ്വപ്നങ്ങളിൽ അല്പം അറിവ് വന്നാൽ, അല്പം ധനം വന്നാൽ സ്വാപ്നികൻ നിങ്ങളെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. പൊതുവിലുള്ള കാര്യമാണ് പറഞ്ഞത്, എക്സെപ്ഷൻസ് ജനറലൈസ് ചെയ്യരുത്. ഒരു രൂപയുടെ വിദ്യാഭ്യാസമോ ഒരു രൂപയുടെ വരുമാനമോ ഉണ്ടായാൽ നിങ്ങൾക്ക് കോട്ടിടണം, ഷർട്ട് ഇടണം, പാൻസ് ധരിക്കണം, നിങ്ങളുടെ പാത്രം മറ്റൊരാൾ കഴുകണം, നിങ്ങൾക്കുള്ള അരിയും തുണിയും മറ്റുള്ളവർ ഉണ്ടാക്കിത്തരണം, നിങ്ങളുടെ തലമുടി വേറൊരാൾ വെട്ടണം, നിങ്ങളുടെ നഖം വേറൊരാൾ വെട്ടിത്തരണം, നിങ്ങളെ കൈ കഴുകിപ്പിക്കണം. ഇതെല്ലാം സ്വാപ്നികൻ കൊണ്ടുവന്നിരിക്കുന്ന വിധികളാണ്. നിങ്ങളുടെ സ്വപ്നമാണിത്, അല്ലാതെ ലോകത്തുള്ള ഒരു നിയമവുമല്ലിത്. ഇന്നോളം നിങ്ങളിഷ്ടപ്പെടുമ്പോൾ വിധേയരായി നിന്ന് നിങ്ങളുടെ ദാസ്യപ്പണി മുഴുവൻ മറ്റുള്ളവർ ചെയ്യണം. നിങ്ങൾക്ക് താൽപ്പര്യം വരുമ്പോൾ നിങ്ങൾക്കിണചേരാനും നിങ്ങൾക്ക് ഉപയോഗിക്കുവാനും അനേകം പേരെ വേണം.
അതിനുള്ള ആളുകളെ പ്രലോഭനം കൊടുത്തോ മറ്റു തരത്തിലോ ഈ ഉന്നതർ അവർ നിൽക്കുന്നതോ ഗോത്ര സംസ്കൃതിയിലേക്ക് മാറ്റുന്ന മതപരിവർത്തനം വേറെയാണ്. Am I right? അത് തടയാൻ പോയതുകൊണ്ട് കാര്യമില്ല. സ്വപ്നദ്രഷ്ടാവായി നിൽക്കുന്ന തൈജസൻ അല്പകാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വപ്നത്തെ വിപുലമായി ചിന്തയില്ലാതെ ഉപയോഗിക്കുമ്പോഴെല്ലാം മതം, ജാതി, ഗോത്രം, വർണ്ണം ഇവയിലും പഠനം, പാഠനം ഇവയിലും വീട് മുതലായ ഗൃഹസ്ഥാശ്രമ പരങ്ങളായ കാര്യങ്ങളിലും ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയവയിലുമെല്ലാം നിർബന്ധ ബുദ്ധികളുണ്ടാവും. ഒരു മതാവബോധത്തിൻ്റെ സ്വപ്നം ബ്രഹ്മചര്യത്തിൽ ചേർത്ത് വെച്ച് ശക്തമായാൽ ഒരുവൻ ആജീവനാന്തം ബ്രഹ്മചാരിയായിരിക്കും. അതിനിടയിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ അടിച്ചുപൊളി ജീവിതം കണ്ട് അതുവരെ നിയന്ത്രിച്ച് നിർത്തിയത് വാർദ്ധക്യത്തിലായാൽ പോലും നഷ്ടമായിപ്പോയി എന്നൊരു സ്വപ്നം തോന്നിയാൽ നാട്ടിൽ ഒരാളെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ കയറി പിടിക്കാൻ പോകും. രണ്ടും സ്വപ്നമാണ്. നിങ്ങളുടെ എല്ലാ പരസ്യങ്ങളും എല്ലാ പരിപാടികളും സ്വപ്നത്തിലാണ് ചെന്ന് ലോകമുണ്ടാക്കുന്നത്. സ്വപ്നമാണ് എല്ലാ കച്ചവടങ്ങളുടെയും എല്ലാ ജീവിത വ്യാപാരങ്ങളുടെയും മൗലിക അടിത്തറ. സ്വപ്നം കുറഞ്ഞിരിക്കുന്ന ഒരു ജാഗ്രത്തിൽ ഭാര്യയോട് ഭർത്താവിനോട് ഉണ്ടാകുന്ന സ്നേഹവും അതിനനുഗുണമായ ദമ്പതിക്രിയയും അനുവദനീയമായൊരു തലത്തിലാകുമ്പോൾ സ്വപ്നം കുറയും. അവിടെ ജനലിലൂടെ ഒരാളെ ഒളിഞ്ഞു നോക്കുമ്പോഴും വെള്ളം കോരുന്നിടത്ത് ശ്രദ്ധിക്കുമ്പോഴും തൂത്തുവാരുന്നിടത്ത് നോക്കുമ്പോഴും സ്കൂളിലേക്ക് പോകുന്നത് നോക്കിയിരിക്കുമ്പോഴും മൗലികമായി ഉണർന്നു വരുന്ന സ്വപ്നങ്ങൾ പടിപടിയായി പോയാൽ ആരും അറിയാതെ അതീവ രഹസ്യമായി അല്പമൊന്ന് നോക്കുമ്പോഴോ ഒന്ന് തൊടുമ്പോഴോ കിട്ടുന്ന അനുഭൂതി പോലും സ്വപ്നമില്ലാത്തതുകൊണ്ട് ലൈസൻസുള്ള കുടുംബജീവിതത്തിൽ കിട്ടിയെന്ന് വന്നില്ല എങ്കിൽ സർവത്ര നാശകോശമായിത്തീരും. ഇത് ആക്ടിവിസ്റ്റുകൾ അരങ്ങ് തകർത്ത് അടിയാൽ എന്ത് പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സ്വപ്നം ചമയ്ക്കാനല്ലേ നമ്മൾ അലയുന്നത് മുഴുവൻ. ആഹാരവും നിദ്രയും മൈഥുനവും അടക്കം സമസ്ത മേഖലകളിലും സ്വാപ്നികൻ ആരോരുമറിയാതെ രഹസ്യമായി സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളുടെ ലോകങ്ങളെ വിടർത്തിയെടുക്കുവാനും ചുരുട്ടിക്കെട്ടുവാനും ആ സ്വപ്നങ്ങളിലൂടെ ജീവിക്കുവാനും ഓടുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് അത്രയും നമ്മുടെ അനുഭൂതിയും ആനന്ദവും ആത്മവിദ്യയും എല്ലാമാണ്. കാടും മേടും കടലുമുള്ള ഭൂവിഭാഗങ്ങളിൽ നിന്ന് മറ്റൊരു ഭൂവിഭാഗത്തിലേക്ക് വെറുമൊരു പരസ്യത്തിൻ്റെയോ വെറുമൊരു സന്ദേശത്തിൻ്റെയോ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നാം യാത്ര ചെയ്യുന്നതും കാണാനോടുന്നതും ഒരുങ്ങുന്നതുമെല്ലാം
നല്ലൊരു ശതമാനവും സ്വപ്നവിഭൂതിയിലാണ്. നമ്മുടെ രോഗങ്ങളും നമ്മുടെ ആധികളും സ്വപ്നത്തിൻ്റെ സംഭാവനകളാണ്. ചികിത്സകനുമായുള്ള ചർച്ചയും അവൻ്റെ വാക്കും അവൻ്റെ ഔഷധവും സ്വപ്നത്തിൻ്റെ വിഭൂതിയാണ്. ആദിമകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വൈദ്യസമ്പ്രദായങ്ങളും ഒരുക്കിത്തന്ന സ്വപ്നങ്ങളെ യുക്തിപൂർവം പഠിക്കുവാൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുകയും യുക്തിപൂർവം അപഗ്രഥിക്കുകയും യുക്തിപൂർവം അപഗ്രഥിക്കുവാൻ ജനതയ്ക്ക് അവസരം നൽകുകയും പരസ്പരം യുക്തിയിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ സ്വപ്നം പിൻവാങ്ങുന്നിടത്ത് വെച്ചാണ് എല്ലാ പാർശ്വഫലങ്ങളും അപകടങ്ങളും രൂപാന്തരപ്പെടുന്നത്. ഞാൻ മുന്നോട്ട് പോണോ? ജാഗ്രത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീരാത്തതുകൊണ്ട്, ജാഗ്രത്തിലിരുന്ന് അനുഭവിക്കുവാൻ പറ്റാത്തവ അനുഭവിക്കുവാനുള്ള വെമ്പലുള്ളതുകൊണ്ട്, ജാഗ്രത്തിൽ നിങ്ങളുടെ വിശ്വൻ സമ്മതിക്കാത്ത ഒട്ടേറെ നിയമാവലികൾ സമൂഹത്തിലുള്ളതുകൊണ്ട്, ജാഗ്രത്തിൽ ഒരുവൻ അവൻ്റെ അമ്മയെ വിവാഹം കഴിക്കാനാവില്ല. സ്വപ്നത്തിലേക്ക് അമ്മയെ കൊണ്ടുവന്ന് ഭാര്യയാക്കി സ്വപ്നത്തിൽ അവൻ അമ്മയോടൊപ്പം രമിക്കാം, ജീവിക്കാം. ഏറ്റവും കടുപ്പിച്ച ഞാൻ പറഞ്ഞേ അതിൻ്റെ ഇടയിലുള്ളതെല്ലാം. പൂർവജന്മത്തിലെ ആയിരമായിരം ചിന്തകളും ഈ ജന്മത്തിലെ ആയിരമായിരം ചിന്തകളും എല്ലാം അവന് കലർത്താം. കാക്കയെ അവന് ജാഗ്രത്തിൽ കാണാം, ആനയെ അവന് ജാഗ്രത്തിൽ കാണാം. പക്ഷേ കാക്കയെ കണ്ട് ആനയെ കണ്ട് തൃപ്തമായ ആകാത്ത അവന് കാക്കയെപ്പോലെ പറക്കുന്ന ആനയെ അവൻ്റെ ജീവസൃഷ്ടിയിലല്ലാതെ പുറത്ത് കാണാൻ പറ്റൂല. അവൻ്റെ തൈജസൻ ആനയെ പറത്തി രമിക്കുന്നത് സ്വപ്നത്തിൽ മാത്രമാണ്. അത് സ്വപ്നത്തിലൂടെ കാണിക്കുകയും സമാധാനിപ്പിക്കുകയോ സംഘർഷത്തിലാക്കുകയോ ചെയ്യാം. യുദ്ധങ്ങളെല്ലാം സ്വപ്നത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം സ്വപ്നത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ അച്ഛനമ്മമാർ വാങ്ങിത്തന്ന കളിപ്പാട്ടങ്ങളിലൂടെ നടന്നു കയറിയ സ്വപ്നങ്ങളിലൂടെയാണ് പലപ്പോഴും കുട്ടികൾ പോകുന്നത്. വണ്ടിയും വള്ളവും എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വപ്നമാവും വരുന്നത്. തീർച്ചയായും വേണം, മറികടക്കണമെങ്കിൽ ആ ബോധം വേണം, അവനവനുണ്ടാവണം. മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള സ്വപ്നങ്ങളെ അപഗ്രഥിച്ചുള്ള ഒരു അറിവനുസരിച്ച് അവനിലെ സ്വപ്നമാണിപ്പോൾ ആക്രമിക്കാൻ വരുന്നത്, അവനിലെ സ്വപ്നമാണിപ്പോൾ ഈ വാക്കുതിർത്തത്, അവനിലെ സ്വപ്നം തകർന്നതുകൊണ്ടാണ് അവൻ നമ്മോട് കോപിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളോട് പിണങ്ങാനാവില്ല. അല്ല, അവൻ്റെ വാക്കിൽ നിന്ന് അല്ല, അവൻ്റെ വാക്കിൽ നിന്ന് നമ്മുടെ സ്വപ്നം ഉണരാൻ അനുവദിച്ചാൽ നമ്മൾ അവനെ കാണില്ല, നമ്മളെയാ കാണുന്ന. വഴക്ക് കൂടും, വഴക്ക് കൂടും. മറിച്ച് അവൻ്റെ വാക്ക് സ്വപ്നത്തിലേക്ക് വിടാൻ വിടാതെ, അപഗ്രഥിക്കാൻ വിടാതെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതിന് അവൻ്റെ വേദനയിൽ കുതിർന്ന ഒരർത്ഥമുണ്ട്. ആ വേദന അവൻ്റെ സ്വപ്നമാണ്. ഇനി ഒരടി അവനോട് കൂട്ടുകൂടരുത്. കൂടിയാൽ ഞാനും അവനും കൂടെ കൂടിയാണ് ചെന്ന് വീഴാൻ പോകുന്നത്. അവൻ്റെ സ്വപ്നത്തിന് ഉള്ള
ഉപകരണമാണ് ഞാൻ. അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവൻ്റെ എതിർപ്പിൻ്റെ സ്വരം. അവൻ എന്നെ ബഹുമാനിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അവൻ എന്നെ അംഗീകരിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അവൻ എന്നോട് സുഹൃബന്ധത്തിലല്ല വന്നിരിക്കുന്നത്. അവന് സ്വപ്നത്തിൽ വിൽക്കാനുള്ള ഒരു കല്ല്, ഒരു തടിക്കഷ്ണം, ഒരു സ്വർണത്തിൻ്റെ തരി, ഇതുപോലുള്ളൊരു വസ്തുവായാണ് എന്നെ കാണുന്നത്. അതിന് നിന്നുകൊടുക്കുകയും ബോധമില്ലാതാവുകയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ബോധമുള്ള ഞാൻ, സേന്ദ്രിയനായ ഞാൻ. എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രബലമായിരിക്കുമ്പോൾ അവന് നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നോട് അവനുള്ള വിയോജിപ്പിൻ്റെ തലം. ഒറ്റപ്പെടില്ല, എല്ലാവരോടും യോജിക്കാൻ പറ്റും. ഇതാണ് യോജിപ്പ്. ഈ അറിവുണ്ടാകുമ്പോൾ വേണ്ടതിനിടപെടാനും വേണ്ടാത്തതിനിടപെടാതിരിക്കാനുമുള്ള അറിവ് നമുക്ക് വരും. അവനിൽ വേണ്ടാത്ത സ്വപ്നങ്ങൾ വരുമ്പോൾ ഇടപെടാതിരിക്കാൻ, വേണ്ട സ്വപ്നങ്ങളെ താലോലിക്കാൻ. അവനവൻ്റെ അറിവിൻ്റെ ആനന്ദത്തിനാണോ വന്നത്? അപ്പോഴ് പിന്നീട് ഒരുപാട് വിരോധം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അവരെ നമ്മളുടെ തലങ്ങളിൽ അവരുടെ സ്വപ്നം തിരുത്തുന്ന വിധം ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ തേടുന്നയാൾ ഞാനല്ല. അതാണ് വേണ്ടത്. അത് സ്വപ്നം അറിഞ്ഞാലേ പറ്റൂ. ഭാര്യയോട്, ഭർത്താവിനോട്, മകളോട്, മകനോട് ഒരു മനുഷ്യൻ സുഖമായി കൂട്ടായ്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് താനെന്താണെന്നാണ്. അത് സുതാര്യവും സുനിശ്ചിതവും സത്യസന്ധവുമായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് മുമ്പിൽ, നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ, നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് മുമ്പിൽ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, നിങ്ങൾ ഇടപെടുന്ന പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ അനാവരണം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ മര്യാദാമസൃണവും ഉത്കർഷപൂർവകവും നന്മ നിറഞ്ഞതുമായിരിക്കും. നിങ്ങൾക്കെന്തോ ആവശ്യമുള്ളത് കൊണ്ട് അവരെ ഉപയോഗിക്കുവാൻ അവരുടെ സ്വപ്നങ്ങൾക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾ വളമിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് പിണങ്ങാതെ പോകാനാവില്ല. ലോകത്തിലെ എല്ലാ ഏറ്റുമുട്ടലുകളും പിണക്കങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഈ വിഭൂതിയിലാണ്. ശരിയാണോ എന്ന് ആലോചിച്ചു. ആദ്യമൊരു വിവാഹം കഴിയുന്നതിന് മുമ്പ് അതൊരു കർമ്മമാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഒരു വലിയ ലോകത്തെക്കുറിച്ചാണ്. ഉടയാടകളും ആഡംബര ഹർമ്മ്യങ്ങളും എല്ലാ സൗഭാഗ്യവും തികഞ്ഞ ഏക ശിശുവും, മനസ്സിലായില്ല, എല്ലാ സൗഭാഗ്യവും തികയണം ഒറ്റ ശിശുവിൽ, ഓരോന്നിന് ഓരോന്നല്ല, ഏക ശിശുവും. സ്വപ്നങ്ങൾ കാണുകയും ഇൻ്റർനെറ്റിൽ കയറുകയും പരസ്യങ്ങളിലൂടെ വായിക്കുകയും ചെയ്ത ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ലൈംഗിക കേളിയും എല്ലാം പുരുഷനിലും സ്ത്രീയിലും സ്വപ്നമുണ്ടാക്കിയാണ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കയറുന്നത്. കയറിക്കഴിയുമ്പോഴാണ് ഇതൊന്നും നടപ്പില്ലെന്ന് ബോധ്യമാകുന്നത്. പഴയ ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ജായാമേ സ്യാദഥ പ്രജാം പ്രജയേ ജായേയ,
ഒരു കുഞ്ഞുണ്ടാകാൻ മാത്രമാണ് വിവാഹം കഴിക്കുന്നത്. ഒന്നോ പലതോ, വിവാഹത്തിന് അത്രേ ഉദ്ദേശമുള്ളൂ. ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാപകലൊരു സ്ത്രീയും പുരുഷനും അധ്വാനിക്കുന്നത്. അതിന് വലിയ കട്ടിൽ വേണ്ട, വലിയ ആഡംബര വസ്തുക്കൾ വേണ്ട, പരസ്പരം കാണണ്ട ശരീരം. കാരണം ഒരിട്ടത്ത് മതിയാവും, അതിലൊന്നും പിടിച്ചു നോക്കണ്ട, ഒരു വെളിച്ചവും ആവശ്യമില്ല. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യും. ഒരു ഡോക്ടറുടെ മുമ്പിലും പോയി നഗ്നത കാണിച്ച് നിൽക്കണ്ട. ഇത് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, ഇതൊക്കെ വിടർത്തി നോക്കാനും ഇതിനകത്ത് കയറി നോക്കാനും ഒക്കെയുള്ള സ്വപ്നങ്ങളുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെ നോക്കിയത് പോരാ, ഇങ്ങനെ നോക്കിയത് പോരാ, അയാൾ ശരിക്കും നോക്കിയിട്ടില്ല. ഒന്നുകൂടെ നോക്കുന്നവൻ എന്നിടത്തുണ്ട്. അവനാകുമ്പോൾ ഈ ഉപകരണമല്ലാതെ വിരലും ഉപയോഗിക്കും, ഉടനെ അവിടേക്ക് ഓടിപ്പോകും നിങ്ങൾ. ഈ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സാധ്യമാകണം. ഇതിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ലോകോത്തരനായിരിക്കണം. ഈ സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് നടക്കൂ. നടക്കാത്തതിന് കുറ്റം പറയാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ശാന്തി തേടിയാണോ ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്? അല്ലെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു കൂട്ടായ്മയ്ക്ക് മുമ്പും ഒരു ചർച്ചയ്ക്ക് മുമ്പും രഹസ്യമായ സ്വപ്നങ്ങൾ കൈമാറുകയോ തുറന്നു വെക്കുകയോ സുതാര്യമാവുകയോ ചെയ്യാതെ, അവളറിയാതെ ഞാനത് നേടുമെന്നും അവനറിയാതെ ഞാനത് നേടുമെന്നും ഉള്ള ഏകാന്തതയിലാണ് സ്വപ്നങ്ങളും വെയിച്ച് ഓരോ മനുഷ്യനും സമഷ്ടിയിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ സ്വപ്നം ഇതാണ്. നിങ്ങൾക്കത് തരാൻ കഴിയുമോ? എനിക്ക് ഇത്രയേ അറിയുള്ളൂ. ഇതിൽ കവിഞ്ഞ് തരാൻ എനിക്കാവില്ല, എൻ്റെ കയ്യിലില്ല. ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കണ്ട, ഇന്നിടത്ത് പോയിക്കൊള്ളൂ എന്ന് പറയുമോ? ഒരിക്കലും നടപ്പാക്കാനാകാത്ത ആയിരം ആയിരം സ്വപ്നങ്ങളുടെ കലവറയാണ് മനുഷ്യൻ. ഓരോ മനുഷ്യനിലും കലാകാരനും സാഹിത്യകാരനും ഭരണാധികാരിയും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മാവനും സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും ആത്മവിദ്യയും അനാത്മവിദ്യയും എല്ലാം കൂടിക്കലർന്ന് എല്ലാം നേടാനുള്ള ഒരു സ്വപ്നം ഒളിഞ്ഞുകിടക്കുന്നിടത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഓരോന്നിനും തലവയ്ക്കുകയും ചെയ്യും, ഒന്നും പൂർത്തിയാക്കുകയുമില്ല. ഞാൻ ഉണ്ടാക്കി പറയുകയാണോ? അതല്ല, നിങ്ങൾക്ക് വൈവിധ്യമുണ്ടോ? അത് കഴിഞ്ഞ് മതി അത് ചർച്ച ചെയ്യാൻ. കാരണം എൻ്റെ വാക്ക് കേട്ട് പുതുതായി സ്വപ്നം വരികയാണെങ്കിൽ അത് ഇതിനേക്കാൾ അപകടം. ഞാൻ നിങ്ങൾക്ക് സ്വപ്നം തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും പരിചയപ്പെട്ടാൽ അവൻ്റെ സ്വപ്നം തകരുന്നു എന്നുള്ളതാണ് ആകെ എന്നെ കൊണ്ടുള്ള ഉപദ്രവം. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുമ്പോഴും സ്വപ്നത്തിൽ നിങ്ങൾ വെറുത്തിരിക്കും. ജാഗ്രത്തിൽ എന്നെ ഇഷ്ടമൊക്കെ ആയിരിക്കും. സ്വപ്നത്തിലൊരു മഹാകള്ളനായും കൊള്ളിക്കരുതാത്തവനായും സൂത്രശാലിയായും മൂരാച്ചിയായും വൃത്തികെട്ടവനായും ഒക്കെ അല്ലാതെ കാണാൻ പാകത്തിനൊരു പെരുമാറ്റം എനിക്കില്ലെന്നാണ് എൻ്റെ ധാരണ. എനിക്ക് സമ്മതമാണ്, അതെ, എനിക്ക് സമ്മതമാണ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാൻ എൻ്റെ ധാരണ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്.
എങ്കിലും കുറച്ച് കാര്യമുണ്ടോ അതിൽ? അത് സ്വപ്നം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഉണ്ടോന്നാ ചോദിച്ചത്, എല്ലാവർക്കും അല്ല ഞാൻ ചോദിച്ചത്, കുറേയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇടപെടുമ്പോൾ അറിയാം. കാരണം നിങ്ങളെക്കുറിച്ച് ഞാനും എന്നെക്കുറിച്ച് നിങ്ങളുമൊക്കെ ചർച്ച ചെയ്യുമല്ലോ. ഇപ്പം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിറങ്ങിയിട്ട് ക്ലാസ്സിനെക്കുറിച്ചും സ്വാമിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. അതിൽ ഈ സ്വപ്നമാണല്ലോ കയറി വരുന്നത്. ഇപ്പം നിങ്ങളിലൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരുത്തൻ വരുമ്പോൾ ഇന്നവൻ ഇന്നലെ കണ്ടില്ലല്ലോ ക്ലാസ്സിൽ, എവിടെയാണ് ഇപ്പോൾ പരിപാടി, ആളൊരു കുറുക്കനാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആമൈ റൈറ്റ്? ശരിയല്ല. ഈ സംഘത്തിലല്ലേ, എന്നാലും എന്നാലും വളരെ സ്നേഹമൊക്കെ ആകുമ്പോൾ ചർച്ച ചെയ്യും. എന്നെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും നിങ്ങൾ രവിസാറിനെ ചർച്ച ചെയ്യാതിരിക്കും. ഈ സംഘത്തിലാണെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. ആമൈ റൈറ്റ്? ആമൈ റൈറ്റ്? ചിരിയിൽ നിന്ന് ഞാൻ എന്ന് മനസ്സിലാക്കണോ? ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു, കാരണം വളരെ സൂക്ഷിച്ചു വേണം ഇതിന് ഉത്തരം പറയാൻ. രണ്ടാമത്തതിൽ നിങ്ങൾ ചിരിച്ച് ലാഘവം വന്നു. തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം മനുഷ്യനെല്ലാം തമ്മിൽ ഇതുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് എനിക്കും പരസ്പരം എല്ലാവർക്കും ഈ സ്വപ്നം വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനിടയിൽ ആദ്യം ചെയ്യാവുന്ന പണി, ഇത് സ്വപ്നമാണ്, സ്വാപ്നികനാണ് ഭരണം ഏറ്റെടുക്കുന്നത്, സ്വപ്നത്തിൻ്റെ വിഭൂതിയാണിത് എന്ന് അറിയാൻ തുടങ്ങിയാൽ ഇത് ശമിക്കാൻ തുടങ്ങും. അല്ലല്ല, നിങ്ങൾ പതിവായി വെള്ളം കൊടുക്കുന്ന പശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളുടെ ഭാര്യ ഒന്ന് ചെല്ലട്ടെ. നിങ്ങൾ പിണ്ണാക്കും വെള്ളമൊക്കെ പതിവായി കൊടുക്കുന്ന ഒരാൾ മാറിയിട്ട് നിങ്ങളുടെ ഭാര്യ വെള്ളം കൊടുക്കാനൊന്ന് ചെല്ലട്ടെ. സ്വപ്നം മാറുമോ പശുവിൻ്റെ? നിങ്ങളവിടെ ഇരുന്ന് പതുക്കെ ഈ പിണ്ണാക്കിൻ്റെ കഷ്ണം പയ്യെ വെള്ളത്തിൽ പൊക്കിക്കൊടുത്ത് പതുക്കെ പതുക്കെ ഇത് കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരല്പം സ്വാതന്ത്ര്യം കൊടുക്കുകയാണെന്ന് ഇരിക്കുക, ആ പൊക്കിക്കൊടുത്ത പിണ്ണാക്കിൻ്റെ പേരിൽ ഇത് മുക്കറയിട്ട് നേരെ താഴോട്ടിട്ട് കുടിക്കും. ആ പിണ്ണാക്ക് മാത്രം തിന്നും വെള്ളം വെച്ചിട്ട്. മനസ്സിലായില്ല? ഇതിന് സ്വാതന്ത്ര്യം കൊടുത്ത നിങ്ങളുമായി സ്വപ്നത്തിൽ അതൊരു സ്നേഹത്തിലാവുകയും നിങ്ങളെ നക്കുകയും നിങ്ങൾ അടുക്ക ചെല്ലുമ്പോൾ സൗമ്യമായിരിക്കുകയും ചെയ്യുന്നിടത്ത് വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തിട്ട് പിണ്ണാക്കേ അതിൻ്റെ അടിയിലില്ല തിന്നാനെന്ന പരുവത്തിൽ കലക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ഒരു തരി തിന്നാൻ സമ്മതിക്കാതെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് തിരിയുന്ന നേരം കൊണ്ട് തട്ടിക്കളയും. ശരിയല്ല? അതുകൊണ്ട് ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട്. സ്വപ്നവിഭൂതി എന്നത് അതിനെ ഏറ്റവും ഉത്കർഷമായി കാണാം ആധ്യാത്മിക തലത്തിൽ. സ്വപ്നം കൊണ്ട് ഉയർന്നുയർന്നു പോയാൽ മനുഷ്യൻ്റെ ലൗകിക ഉത്കർഷങ്ങളുടെ മുഴുവൻ ആധാരം സ്വപ്നമാണ്. വെട്ടി കണ്ട സ്വപ്നങ്ങളും അത് സമഷ്ടിയിൽ അർപ്പിതമായി വികസിച്ചതുമാണ് ഇന്ന് നിങ്ങൾ പുരോഗമനെന്ന് പറയുന്നതെല്ലാം. ഒരു മാസം മുമ്പ് നിങ്ങളിവിടെ വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും അതിലില്ല, അല്ലെങ്കിൽ 4 മാസം മുമ്പ് വരുമ്പോൾ, ആമൈ റൈറ്റ്? അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് വരുമ്പോൾ, കാലം എൻ്റെ കണക്കിൽ മാറിയിട്ടുണ്ടാവാം, ആമൈ റൈറ്റ്? ഏതാണ്ട് ആലിഞ്ചോട് മുതലിങ് വരെ മിക്കവാറും വീടുകൾക്കും അതിലില്ല, ആമൈ റൈറ്റ്?
ഒരാൾ കെട്ടിയപ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ കണ്ട സ്വപ്നമാണ് അതുപോലെ അപ്പുറത്ത് കെട്ടിയിരിക്കുന്നത്. ഇവിടെ എവിടെ നിന്നെങ്കിലും പൈസ വന്നപ്പോഴായിരിക്കും കിട്ടിയത്, മറ്റത് ബ്ലേഡിൽ നിന്ന് എടുത്തായിരിക്കും ചിലപ്പോൾ. സ്വപ്നം വന്നാൽ ഇതിന് യാതൊരു വിഷമവുമില്ല. ചിലത് സ്വപ്നത്തിൻ്റെ ശല്യം തീർക്കാനായിരിക്കും കിട്ടിയത്, കാരണം ചില അവിടെ കിട്ടി ഇവിടെ ഒരുത്തനുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് രാവിലെ മോലി തെറി പറഞ്ഞിട്ട് കിട്ടിയതായിരിക്കും. എന്തോ ആലോചിക്കുന്ന കാര്യമായിട്ട് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതോടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണോ? നിങ്ങളെ വാങ്ങിച്ചു കൂട്ടിയ വണ്ടിയെല്ലാം സ്വപ്നങ്ങളുടെയാണ്. ഒരു വണ്ടി വാങ്ങിച്ച് രണ്ടാഴ്ച ഓടിക്കുമ്പോഴേക്ക് വേറൊരു വണ്ടിയുണ്ട്, അതിന് അതിനേക്കാൾ കൂടുതൽ സൗകര്യം ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഇതെങ്ങനെയാണൊന്ന് കൊടുത്ത് കൈയൊഴിയേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ മറ്റതേലൊന്ന് കയറി ഇരുന്നില്ലെങ്കിൽ ഒരു മനസമാനക്കുറവുണ്ട്. നടന്നു പോകുമ്പോൾ ഇത് എൻ്റെ സ്വപ്നമാണ്. പിന്നെ കഴിക്കാനായിട്ട് കയറുമ്പോൾ നാരങ്ങാവെള്ളവും ഓറഞ്ച് ജ്യൂസും ഒക്കെ സ്വപ്നത്തിലാണ്. ദാഹശമനമില്ല, സ്വപ്നമേ ഉള്ളൂ. വിശപ്പില്ല, സ്വപ്നമേ ഉള്ളൂ. ദോശ ഇഡലിയൊക്കെ അമ്പത് കിലോമീറ്ററും 100 കിലോമീറ്ററും 200 കിലോമീറ്ററും ഭാര്യയും പിള്ളേരെയും കൊണ്ട് സഞ്ചരിക്കും. 4 ദോശ മേടിച്ചു തന്നെ. അവിടെ ഒരു കടയിൽ പൂ പോലുള്ള ദോശയുണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ പോയി വന്നോ? പോയൊക്കെ ഉണ്ട്. അങ്ങനെ പോയതല്ല, നിങ്ങളോട് പറഞ്ഞ് ഇന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല പൂ പോലുള്ള ദോശയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി തിന്നാൽ പോരാ, സ്വപ്നത്തിൽ ഭാര്യയും പിള്ളേരെയും കൂട്ടിപ്പോയി തിന്നണം. നിങ്ങളെന്ത് ചെയ്യും? കാർഡെടുക്കും. നേരെ മറിച്ച് വിശന്ന് വന്ന് ഒരുത്തൻ 10 രൂപ കൊടുത്താൽ സ്വപ്നം അവിടെ ഇല്ലെങ്കിൽ കൊടുക്കുകയില്ല. അത് കൊടുക്കാതിരുന്നത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നുമോ, കൊടുക്കാതിരുന്നത് ശരിയാണ് ഇത് തെറ്റാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, സ്വപ്നമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഉമ്മ സ്വപ്നം മാത്രമാണ്, എൻ്റെ തെറ്റും ശരിയില്ല. തെറ്റും ശരിയും സ്വപ്നമാണ്. അത്രമാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തെറ്റുകളും ശരികളും സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിന് ഏത് പ്രാധാന്യമോ അതാണ് ശരി. നിങ്ങൾ ഏതെങ്കിലും കണക്ക് സ്വപ്നത്തിലല്ല അത് എഴുതിയിട്ട്. നിങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ കണക്കും കള്ളക്കണക്കല്ലേ? സ്വപ്നമല്ലേ ഇതിനെ കളവാക്കുന്നത്? കുട്ടിക്കാലം മുതൽ ജോസ് എത്ര കള്ളക്കണക്ക് എഴുതി? ചോദ്യകർത്താവായ ജോസ് തന്നെ ആലോചിച്ചുള്ള കുട്ടിക്കാലത്ത് മുട്ടായി വാങ്ങിക്കുമ്പോൾ കണക്കെഴുതാൻ പറ്റുമോ? അതിൻ്റെ ഓരോ രൂപ കൂട്ടി എഴുതും. അല്ലാതെ എന്ത് ചെയ്യാനാ? ഭാര്യ കൃത്യമായി കണക്കെഴുതണമെന്ന് നിർബന്ധമുള്ള ഭർത്താവ് പറയുമ്പോൾ ഷോപ്പിങ്ങിന് പോയ ഭാര്യ പച്ചക്കറിയും സാധനമൊക്കെ മേടിച്ചിട്ട് മേടിക്കാത്ത ഒന്നിൻ്റെ വില കടയിൽ ചോദിക്കും. അതും കൂടെ മേടിച്ചു ഒന്ന് ഇവിടെ എഴുതും, 10 രൂപ എടുക്കാൻ സ്വപ്നം കുടിയനായ സഹോദരനെ സഹായിക്കാൻ. എന്നിട്ട് അവനെ മുച്ചുവിടും, എന്നും ചീത്തയും വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവനെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല ഇവിടെന്ന് ഭർത്താവ് അറിയാൻ. നോ ഏ
സ്വപ്നത്തിൽ ഇവനോടുള്ള സ്നേഹം കുടിയനാണെങ്കിലും ഇവനാണ് നല്ലവൻ ഭേദം ഈ കാലമാടൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. സ്വപ്നത്തിലുള്ള മകനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയും സ്വപ്നത്തിലില്ലാത്ത മകനെ അല്ല സ്വപ്നത്തിലില്ലാത്ത മകനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയും സ്വപ്നത്തിലുള്ള മകനെ താലോലിക്കുകയും ചെയ്യുന്നത് ഒരുതരം സ്വപ്നം. സ്വപ്നത്തിൽ കിടക്കുന്ന മകനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കുകയും സ്വപ്നത്തിലില്ലാത്തവനോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന സൂത്രപ്പണി വേറൊരു തരം സ്വപ്നം. പല രൂപത്തിലായി സ്വപ്നം പ്രവർത്തനക്ഷമമാകുന്നത്. ഇതാകെ സ്വപ്നമയമാണ്. നിങ്ങൾ ഏത് പണിയെടുത്തോ ഇതിലെല്ലാം സ്വപ്നമാവുള്ളൂ. കണക്ക് മുഴുവൻ, കണക്കായ കണക്ക് മുഴുവൻ സ്വപ്നം കാരണം ആ സ്വിസ് ബാങ്കിൽ കൊണ്ടിടുന്നത്. കിട്ടിയിട്ടൊന്നുമല്ല, സ്വപ്നം മാത്രമാണ് ഇതും കൊണ്ടുപോകുന്നത്. കൂടെയുള്ള പാർട്ണറെ പറ്റിച്ച് സ്വപ്നത്തിൽ കൊണ്ടുപോകുന്ന വഴിക്ക് എങ്ങാനും ഇതിൻ്റെ കണക്കറിയുമെന്ന് തോന്നിയാൽ അത് ഗുരുവായൂരപ്പന് കൊടുത്തേച്ചും അയ്യപ്പന് കൊടുത്തിട്ടും പോരും. അതെ, ഇല്ലെങ്കിൽ വണ്ടിച്ചോറിനെ കൊണ്ടടിപ്പിക്കും. വണ്ടിച്ചോറിനെ കൊണ്ടടിപ്പിച്ചതൊക്കെ ചിലപ്പം വളരെ ആസൂത്രിതവും ആകാം. ചിലപ്പം കാരണം എന്താ വെച്ചാൽ വണ്ടിച്ചോറ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഉള്ള തുകയുടെ നല്ലൊരു ഭാഗം കയ്യിലിരിക്കും. വണ്ടിച്ചോറ് എടുത്തില്ലെങ്കിൽ ഇത് ഭാവിയിൽ താൻ ബിനാമിയാണെങ്കിൽ ഉന്നതങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കണം. കർത്താവിൻ്റെ പണം എൻ്റെ കയ്യിലിരിക്കുന്നു, അത് കട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു തരണ്ട. കർത്താവ് എൻ്റെ ഈ തന്ന പണത്തിന് കണക്ക് പുറത്ത് പബ്ലിക്കിനോട് പറയാനും പറ്റില്ല, കാരണം ബിനാമിയായിരിക്കും വല്ല നേതാവിൻ്റെയും. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഇതൊന്ന് കട്ടെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛികമായി കട്ടാലും മനസ്സിലായില്ല. കക്കാനൊരുത്തനെ കൊട്ടേഷൻ കൊടുത്ത് വിളിച്ചാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് എല്ലാ ക്യാമറയും തകർക്കുകയും ഒന്ന് രണ്ട് ക്യാമറ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തത്, അതുകൊണ്ടായിരിക്കണം. കാരണം കട്ടത് ഇന്നവനാണെന്ന് പിടിച്ചാൽ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ രഹസ്യമായി വിളിച്ചു ചോദിച്ചാൽ എല്ലാം കട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. പോലീസിന് കൊടുക്കാവുന്ന കണക്ക് കണക്കിൽപ്പെട്ടതിൻ്റെ കൊടുക്കാൻ പറ്റുള്ളൂ. 50 ലക്ഷം രൂപ വെക്കുന്നിടത്ത് ഇത്രയും ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല. ശരിയല്ല, ഇത്രയും സംവിധാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10-50,000 കോടി ഡോളർ വെക്കുന്നിടത്ത് വേണ്ട ഉപകരണങ്ങളാണ് അതൊക്കെ. അതൊരു 50-50 അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കളവായിരിക്കും. ഇനി നിലവിളിക്കുന്നത് ഏത് നേതാവിൻ്റെ ഭാര്യയാണ് നെഞ്ചത്തടിച്ചെന്ന് പോയി നോക്കിയാൽ ഒരുപക്ഷെ അറിയാൻ പറ്റി. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ രസം തോന്നാനിടയില്ല. ഇത് വളരെ സൂത്രശാലികളായ ചില സ്വപ്നവിഭൂതിയുള്ള പത്രക്കാർ പോയി ചുഴിഞ്ഞെടുക്കും. അവനാണ് ഇനി കിട്ടുന്നത് വലിയ തുക. എന്താ പറയുക, ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം. അവനിപ്പോൾ സ്ഥലത്തൊന്നും പോവില്ല, അവൻ നേതാക്കന്മാരുടെ നെഞ്ചത്ത് സ്റ്റെതോസ്കോപ്പും വെച്ച് നടക്കുന്നുണ്ടാവും. മനസ്സിലായില്ല, ഏത് പാർട്ടിയുടെ നേതാവാണ്, അത് ഓൾ ഇന്ത്യ ബേസിലുള്ള നേതാവാണോ മന്ത്രിയാണോ ആരാണ്, ആരുടെ നെഞ്ചത്താണ്. എന്തായാലും പോയവന് നെഞ്ചിടിപ്പ് കുറവാണെന്നാണ് തോന്നുന്നു. മനസ്സിലായില്ല, അതിന് കാരണം പുള്ളിക്കൊരു ഒരു സ്വപ്നത്തിലൊരു സന്തോഷമുണ്ട്. പുള്ളിയുടെ സ്വാപ്നികൻ സന്തോഷത്തിലാണ്. ഇപ്പം ഇത് മോഷ്ടിച്ചു എന്നറിഞ്ഞപ്പോഴേ സന്തോഷമായി. അതിൻ്റെ വേദന ഏതെങ്കിലും നേതാവിനായിരിക്കും. നമ്മൾ എന്തിനാണെന്ന്
കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നെ കർത്താവ് അവസാനം എന്നെ വെട്ടിലാക്കാൻ വല്ല ലോറിക്കാരനും അവനോട് ചേർന്ന് സ്വപ്നം ഉണ്ടായാൽ ഒരുമാതിരി നേരെ മരിക്കണം എന്നൊരാഗ്രഹം സ്വപ്നത്തിലുണ്ട്. കർത്താവിന് എന്നെ കൊണ്ട് അത്രയും ശല്യമായോ? കർത്താവ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനത് കോട്ട് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്വപ്നം എന്ന് പറയുന്നത് വളരെ വിപുലവും വളരെ വളരെ സങ്കീർണവുമാണ്. മനഃശാന്തി മുഴുവൻ ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും അറിഞ്ഞിട്ട് മാത്രമാണ്. അതിൽ ജാഗ്രത് പഠിപ്പിക്കുമ്പോൾ ജാഗ്രത് അറിഞ്ഞിട്ട് വിശ്വനെ അറിഞ്ഞിട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഷ്ടിച്ച് അതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് അതിനേക്കാൾ കേമൻ ഈ തൈജസ്സനാണെന്നറിയുന്നത്. അപ്പോൾ ഇതിനെ അറിഞ്ഞാൽ മാത്രമേ പറ്റൂ എന്ന് ഞാൻ പറയും. സമർത്ഥനായവൻ തൻ്റെയും അന്യൻ്റെയും സ്വപ്നങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വേണ്ടപ്പോൾ ഉപയോഗിക്കുവാനും വേണ്ടാത്തപ്പോൾ തിരസ്കരിക്കുവാനും വേണ്ടത് ചെയ്യിപ്പിക്കുവാനും വേണ്ടാത്തത് ചെയ്യിപ്പിക്കാതിരിക്കുവാനും സ്വപ്ന വിഭൂതിയുടെ അറിവുള്ള ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സന്താനമാകുമ്പോൾ മാത്രമേ ഈ ലോകത്ത് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ അറിവില്ലാത്ത കാലങ്ങളിൽ അച്ഛനമ്മമാർ തരുന്ന സ്വപ്ന വിഭൂതികളിലൂടെയാണ് നമുക്ക് ലാളിത്യവും മര്യാദയും വിനയവും സൗശീല്യവും എല്ലാം സ്വപ്നമായി ഉടലെടുക്കുന്നത്. ധാർഷ്ട്യവും അഹങ്കാരവും അമിതങ്ങളായ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം നമുക്കറിവില്ലാത്ത ശൈശവത്തിൻ്റെ നാളുകളിൽ അച്ഛനമ്മമാർ നൽകുന്ന സ്വപ്നങ്ങളിലൂടെയാണ് ഉടലെടുക്കുന്നത്. അച്ഛനമ്മമാർ, അധ്യാപകർ, കളിപ്പാട്ടങ്ങൾ, ദൃശ്യപ്രപഞ്ചം ഇവയൊക്കെ നാം അറിയാതെ നമ്മെ സ്വപ്നങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ നാം എന്തെല്ലാമായിത്തീരും? എന്തിനെല്ലാം കഴിവുണ്ടുണ്ട് എന്ന് ഒരു സമയത്ത് അഭിമാനിക്കുന്ന നമ്മൾ എന്തിൻ്റെയെല്ലാം അടിമയായിത്തീരും? മാനവനെ സകല വൈതാളികത്വത്തിൻ്റെയും രംഗവേദികളിലേക്ക് ആനയിക്കുവാൻ അവനറിവില്ലെന്ന് വിചാരിക്കുന്ന ശൈശവത്തിൻ്റെ നാളുകളിൽ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും പരിചയക്കാരും അധ്യാപകരും സാഹിത്യവും കലയും സാംസ്കാരിക നായകന്മാരും മതവും മതത്തിൻ്റെ ചിന്തനങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം കൂട്ടിക്കൊണ്ടുപോയി ജീവിതം തകർത്ത് ഒരു ജന്മം പാഴായി നിൽക്കുമ്പോൾ ഇത് സ്വപ്നത്തകർച്ചയിലാണ് സംഭവിച്ചതെന്നോ സ്വപ്നം കൊണ്ടാണിത് വന്നതെന്നോ തിരിച്ചറിയാനാകാതെ കുഴങ്ങുമ്പോൾ, ഒരു കല്യാണത്തിനോ അടിയന്തിരത്തിനോ നാം ബഹുമാനിക്കുന്ന നമ്മുടെ അച്ഛനോ അമ്മാവനോ അധ്യാപകനോ പരിചയക്കാരനോ ഒട്ടേറെ അറിവുണ്ടെന്ന് സ്വപ്നത്തിൽ തോന്നിയവർ
അതീവ രഹസ്യമായി അല്പം മദ്യപിക്കുന്നതൊന്ന് കണ്ടിട്ട് ഇതിനേക്കാളെല്ലാം സൗഭാഗ്യം തരുന്നത് അതാണെന്നോർത്ത് കുടിക്കാനാവാതെ വെറുപ്പോടെ മൂക്കുപൊത്തി ഒഴിച്ച ഒരു തുള്ളിയിൽ നിന്ന് നമ്മുടെ എല്ലാ അറിവും എല്ലാ കഴിവും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി മഹാരോഗവും പിടിപെട്ട് കിടക്കാൻ പാകത്തിലേക്ക് പലപ്പോഴും പതിക്കുമ്പോൾ നാം ആദ്യം കണ്ട ആ സ്വപ്നം നാമും ഓർക്കുന്നില്ല, അത് കാണിച്ചു തന്നവരും ഓർക്കുന്നില്ല, പക്ഷെ നാം പതിച്ചു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ആർക്കാണ് നമ്മെ രക്ഷിക്കാൻ പറ്റുന്നത്? തിരിച്ചറിഞ്ഞാൽ അന്നേരം നിർത്തും, അതിന് വേറെ മരുന്നൊന്നും വേണ്ട. തിരിച്ചറിയില്ല, തിരിച്ചറിയാൻ സ്വപ്നം സമ്മതിക്കില്ല. ഇതൊക്കെ ഇരുന്ന് പറയാം. സ്വപ്നത്തിൽ വെള്ളം ചേർക്കുക, അതെടുത്തോ ഒരു അമൃതന് സമമം നല്ലിളം കള്ള്, ചില്ലിൻ വെള്ളഗ്ലാസിൽ പകർന്നങ്ങനെ രുചികരമം മത്സ്യ മംസാദി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരി കളികൾ തമാശത്തും എളിപ്പതേക്കാൽ സ്വർലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം. പോക വേദാന്തമേ നീ എന്ന് ഈ ക്ലാസ്സിനോട് പറയാൻ ജോസിനൊക്കെ തോന്നുന്നു. പണ്ടൊരു മുഴുക്കുടിയൻ എഴുതിയതാണ്. അതായത് ഇ വി കൃഷ്ണപിള്ളയോട് കൂട്ടുകൂടിയതിൻ്റെ ഫലമായി അഴിജ് ഫിറ്റായിട്ട് എഴുതിയതാണ്. ഇ വി കൃഷ്ണപിള്ളയുമായി സൂർബന്ധത്തിലായിരുന്നു. എഴുതിയവൻ്റെ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. സഞ്ജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാള ഭാഷയുടെ മലർമുറ്റത്ത് മലമൂത്ര വിസർജനം ചെയ്ത കവി. എൻ്റെ അല്ല, ദേശീയ എന്നോട് വേണ്ട, സഞ്ജയൻ്റെതാണ്. ഒരു സ്വപ്നമാവിടെ ഉണരുന്നത്, ആ സ്വപ്നം ഉണരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൊല്ലിപ്പിക്കുകയല്ല, അവിടെ കൊല്ലാൻ അവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഗീത വായിക്കേണ്ട പോലെ വായിക്കാത്തതുകൊണ്ടാണ്. മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ കൊല്ലാൻ പറയുന്നത് കാമത്തെയാണ്. സ്വപ്നത്തിൻ്റെ ഉറവിടം കാമമാണ്. ആഗ്രഹമില്ലെങ്കിൽ സ്വപ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വപ്നം ഉണ്ടാകുന്നത്? ക്ഷണനേരത്തിൽ വരുന്ന ഒരു ആഗ്രഹത്തിൽ നിന്നാണ്. ആം ഐ റൈറ്റ്? എങ്ങനെയുള്ള ആഗ്രഹത്തിൽ നിന്ന്? പച്ചയായ ആഗ്രഹത്തിൽ നിന്ന്, പക്വമായ ചിന്തിക്കാത്ത ആഗ്രഹത്തിൽ നിന്ന്. പക്വമായ ആഗ്രഹം എന്താണ്? നിങ്ങളോടിപ്പോൾ ഇടപെടുന്ന പെൺകുട്ടി വിവാഹിതയാണ്, ഭർത്താവുള്ളവളാണ്, കുട്ടികളുള്ളവളാണ്. ഇതൊക്കെ പക്വമായ തലത്തിലുള്ള ചിന്തയാണ്. ആം ഐ റൈറ്റ്? ഇതൊന്നും അംഗീകരിക്കാതൊരു സ്വപ്നം അവളോടുണ്ടായാൽ നിങ്ങളിടയ്ക്കിടയ്ക്ക് കാണും, അവളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും കളയും. ഇതിന് കാമമെന്നാണ് പറയും. മനസ്സിലായി? ഈ കാമം ജാജ്വല്യമാകമാനമായി കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ തുടങ്ങും. ഭാര്യ ചായ എടുത്തുകൊണ്ടിരുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിലൊരാളെ സൃഷ്ടിക്കും. ഇവളുടെ മുഖമുള്ള, നിങ്ങളീ കണ്ട പെൺകുട്ടിയുടെ മുഖമുള്ള, ചായക്കോപ്പ് മാത്രം കാണും, ബാക്കിയൊക്കെ മറ്റേ ഭാര്യയല്ല, അവളായി മാറും. അല്ല, നിന്റെ കാമത്തെ കൊന്നു കളയുക എന്നാണ് പറഞ്ഞത്. നിന്റെ കാമത്തെ കൊന്നു കളയുക എന്ന് പറഞ്ഞാൽ യുദ്ധമെന്ന സ്വപ്നം ഇല്ലാതാവുക. ജഹി ശത്രു മഹാബാഹു കാമരൂപം ദുരാസദമെന്നാവാതെ പിന്നെ എവിടെയാണ് യുദ്ധം? മൂന്നാം അധ്യായം അവസാനത്തെ ശ്ലോകം. അത് സ്വർഗത്തിൽ പോയാലാണ്. കാരണം
നിങ്ങൾ സ്വപ്നം കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സ്വർഗവും സ്വപ്നം തീരുമ്പത്തറ വരും. സ്വർഗത്തിലാണല്ലോ സ്വപ്നം കണ്ടിരിക്കുന്നത്. ഇപ്പത്തന്നെ ഇല്ലേ യാഥാർത്ഥ്യമായ ഒരു സ്വർഗം? ഇപ്പത്തന്നെ ഇല്ലേ? കാരണം എന്താ വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചായ കൊണ്ടിരുന്നത് ഭാര്യയാണെന്നിരിക്കെ ജാഗ്രത്തിൽ സമ്മതിക്കാതെ സ്വപ്നത്തിൽ സ്വർഗത്തിൽ നിങ്ങൾ കണ്ട പെൺകുട്ടിയുമായി ചായയുമായിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ പറന്നു പോകുന്നതായിട്ട് സിനിമയിലൊക്കെ കാണിക്കുന്നില്ലേ? ഇങ്ങനെ പറന്നു പോകുന്നതായി, കൊടൈക്കനാൽ ഊട്ടിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നതായി ഒക്കെ ഇങ്ങനെ സ്വർഗത്തിൽ കറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് ഈ കയ്യിലിരിക്കുന്ന ചായയിലെ വെള്ളം ഷർട്ടയിലേക്ക് വീഴുമ്പോഴാണ് സ്വർഗം തീരുന്നതും പുണ്യം തീരുന്നതും. ഞാൻ സ്വപ്നം നശിക്കണം എന്ന് പറഞ്ഞില്ല. സ്വപ്ന ദൃഷ്ടാവിനെ കാണുന്നത് മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്, മറ്റൊന്നും എൻ്റെ വിഷയമല്ല. കാണുകയോ കാണാതിരിക്കുകയോ, കണ്ടത് മറക്കുകയോ കണ്ടത് അപഗ്രഥിക്കുകയോ കണ്ടിട്ടതിൽ മതിമറന്ന് വീഴുകയോ ഒക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. മനസ്സിലായില്ല? അതിലേതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കണ്ട് കഴിയുമ്പോൾ സ്വപ്നം പിൻവാങ്ങുന്നതാണ്. കർത്താവ് പോക്കറ്റ് അടിക്കാൻ തീരുമാനിച്ചു വണ്ടിയേക്ക്. കർത്താവിൻ്റെ സ്വപ്നത്തിൽ കർത്താവില്ല, പോക്കറ്റടിക്കാൻ തീരുമാനിച്ചു കരുതാ. സ്വപ്നത്തിലെ പോക്കറ്റടിക്കാരൻ സജീവമായി നിൽക്കുമ്പോൾ, ഒരു പോലീസുകാരൻ്റെ തൊപ്പി കാണുമ്പോൾ പോക്കറ്റടിക്കാരൻ ജാഗ്രതയിലേക്ക് വരും. ഞാൻ പോക്കറ്റടിക്കാനാണ് പോകുന്നത്, അടുത്ത സ്റ്റോപ്പിലിറങ്ങും. ആം ഐ റൈറ്റ്? ഇതിനുള്ള ടെക്നിക്കാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ ആയെന്ന് വരാം. രണ്ടുമൂന്ന് പ്രാവശ്യം പോലീസിൻ്റെ തൊപ്പി കാണുമ്പോൾ പണി നിർത്തും, പോക്കറ്റടി നിർത്തി, മാല പൊട്ടിക്കൽ നിർത്തി. മനസ്സിലായില്ല? മാല പൊട്ടിക്കൽ നിർത്തി, പുറകിൽ മുട്ടിയുരുമ്പി നിൽക്കൽ നിർത്തി. ചിലത് മാല പൊട്ടിക്കാനായിരുന്നു, ആദ്യം പോക്കറ്റടിക്കാനായിരുന്നു. പോക്കറ്റടിക്കുന്നതിനിടയിലാണ് പോക്കറ്റടിച്ചാൽ കിട്ടുന്നത് 10-15 രൂപയാണ്, മാല പൊട്ടിച്ചാൽ കിട്ടുന്നത് 1 പവനായാൽ 25,000 രൂപയാണ്. എന്നാൽ പിന്നെ ഈ പണി നിർത്തി അതായേക്കാത്തിരിക്കും. സ്വപ്നം കൂടുകയല്ല കുറയുമൊന്നുമില്ല. അപ്പോഴാണ് തീരുമാനിച്ച് അടുക്ക നിൽക്കുന്ന പെങ്കൊച്ചുമായിട്ട് ഒരല്പം സ്നേഹം തോന്നിയുകൊണ്ട് തള്ളിൽ കയറി ഇനി നിന്നാൽ മതി. ഇനി മാല പൊട്ടിച്ചില്ലെങ്കിലും വേണ്ടുകയല്ല, പോക്കറ്റ് അടിച്ചില്ലെങ്കിലും വേണ്ടുകയല്ല, മുട്ടിയുരുമി നിന്നാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഇത് ഓരോന്നിലും ഈ പോലീസുകാരൻ്റെ തൊപ്പിയുണ്ട്, അത് തൊട്ട് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. ക്ലിയർ? ആത്മാർത്ഥമായി പോലീസുകാരനെ എപ്പോഴും നിങ്ങൾ കാണാൻ പരുവത്തിലാക്കിയാൽ നിങ്ങളുടെ നാവിൻ്റെ രുചിയും പോയി, നിങ്ങളുടെ സ്വപ്നവും തീർന്നു, വഴിയാധാരമായി. എൻ്റെ പടിയാണ്, ബാക്കിയുള്ളവരുടെ ജോലി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നിസ്സാര പണിയേ ഉള്ളൂ, എനിക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം വലിയ പണിയൊക്കെ മാർക്കറ്റിൽ വലിയ കച്ചവടം നടത്തുമ്പോഴാണ്. അത് സ്വപ്നത്തിൻ്റെ കച്ചവടമാണ്. നിങ്ങളെന്തായാലും സ്വപ്നം കാണും, എന്നാൽ പിന്നെ നിങ്ങളെ കുറെ കൂടെ വലിയ സ്വപ്നം കാണിച്ച് എൻ്റെ സ്വപ്നം നടപ്പാകുമോയെന്ന് നോക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ വല്ലതും വീഴുമെന്ന് നോക്കുക എന്നുള്ള. എനിക്ക് നിങ്ങൾ കാണുന്ന സ്വപ്നത്തോടൊന്നും വിരോധമൊന്നുമില്ല. നിങ്ങൾ കാണുന്നതിനെ കുറെ കൂടെ മനോഹരമാക്കി കാണിച്ചു തന്നാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പോക്കറ്റടിക്കുന്ന പണി എനിക്ക്. പക്ഷേ എൻ്റെ പോലീസുകാരൻ അവിടെ നിന്ന് നോക്കും. മനസ്സിലായോന്നറിയില്ല. കാരണം ഞാൻ ഈ പോലീസുകാരനെ കണ്ടു വളർന്നത് കാരണം തൽക്കാലം ഈ സ്വപ്നങ്ങൾക്ക് ഇടം ഞാൻ കൊടുക്കാറില്ല. ലൈഫ് മുന്നോട്ട് പോകുന്നതിന് നല്ല സ്വപ്നങ്ങളെ വേണ്ടൂ.
നല്ല സ്വപ്നങ്ങളെ വേണ്ടു. നല്ല സ്വപ്നങ്ങൾ യാദൃച്ഛികമായി വരുന്നതാണ്, നല്ല സ്വപ്നങ്ങൾ സമഷ്ടിയിൽ നിന്നുണ്ടാകുന്നതാണ്, നല്ല സ്വപ്നങ്ങൾ അന്യന് ഉപകാരമായി വരാൻ വേണ്ടി സമഷ്ടി തീരുമാനിക്കുന്നതാണ്. അത് സമഷ്ടിയർപ്പണപൂർവ്വം ചെയ്യുന്നതും ഈശ്വരാർപ്പണപൂർവ്വം ചെയ്യുന്നതും ആരോഗ്യമുണ്ടാകുന്നതും ആയുസ് ഉണ്ടാകുന്നതും ആനന്ദമുണ്ടാകുന്നതും അന്യനാനന്ദം കൊടുക്കുന്നതുമാണ്. കാരണം സമഷ്ടിയിൽ നിന്നുള്ള സ്വപ്നത്തിൻ്റെ ഒരു ആന്തോളനത്തിൽ നിങ്ങൾ പെട്ടുപോവാണ്. ഒരു സ്ഥലത്ത് നിന്നു സമഷ്ടിയിലാണ് നിങ്ങളോട് നിങ്ങളുടെ സ്വപ്നം പറഞ്ഞു ആ ഭക്ഷണം എടുത്ത് വിളമ്പാൻ. നിങ്ങളെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു മനോഹരമായി, നല്ല സ്വഭാവത്തോടെ, നല്ല വിനയത്തോടെ, സൗശീല്യത്തോടെ. നിങ്ങൾ കൊടുത്തത് കഴിച്ചപ്പോൾ അവൻ ആരോഗ്യം കൂടി. നിങ്ങൾ അർപ്പണബോധത്തോടെ ചെയ്തു. മനസ്സിലായില്ല? നിങ്ങൾക്ക് വിളമ്പാൻ അറിയില്ല, പക്ഷേ വിളമ്പ് നടത്തി എന്നപ്പോൾ അറിയില്ലെങ്കിലും വിളമ്പണം. നിങ്ങളവിടെയുള്ളവൻ്റെ ഷർട്ടയിലൊക്കെ കോരി ഒഴിച്ചു, കുറേ പേരോട് അടിയുണ്ടാക്കി, കുറേ പേരെ നിന്ദിച്ചു, വിളമ്പി കൊടുക്കുമ്പോൾ കുറേ ചീത്ത വിളിച്ചു. ശരിയല്ല, കഴിച്ചതൊക്കെ ഛർദിക്കുമാറായി. സമയം കടന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളാരും വേണ്ടിയില്ല. സ്വപ്നം വലിയ ഇഷ്ടമാണല്ലോ, അത് നമ്മളൊന്നും എടുത്തില്ല. ഇന്ന് നമ്മൾ സ്വോകത്തിലേക്ക് കയറിയില്ല. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം ഇന്ന് അവസാനം. ഓം ഭദ്രം കർണേഭി ശൃണുയാമദേവാഹ ഭദ്രം പശ്യേമാക്ഷിഭൃയജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാകും സസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിന സാക്ഷ്യോ വരിഷ്ഠനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.